എയർപോർട്ടിലോട്ടുള്ള യാത്രാമധ്യയിലാണ്. അപ്പോൾ എന്തായാലും ബിജോയാണ് വണ്ടി ഓടിക്കുന്നത്. അവനോട് തലേദിവസം പറഞ്ഞായിരുന്നു കേട്ടോ വരണം എന്നുള്ളത്, വേറെ ആരും ഇല്ലായിരുന്നു. പിന്നെ എന്താ പറയുക, കുഞ്ഞിൻ്റെയും മമ്മിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നു. പിന്നെ ചേട്ടൻ്റെ കുഞ്ഞുങ്ങൾ വൈഫിൻ്റെ ഡാഡിയുടെ വണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഞങ്ങൾ എത്താറായി. ലൈറ്റ് അത് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, 21-ാം തീയതി. അപ്പം ഞാൻ എയർപോർട്ടിലോട്ട് പോകുവാണ് കേട്ടോ. ഒത്തിരി മനസ്സിന് സങ്കടമുള്ള ഒരു സമയം തന്നെയാണ്. പിന്നെ വേറൊരു കേസിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനെന്നാൽ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ബാറ്ററിയൊക്കെ ചാർജ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ്. കാരണം ഫോണിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ഇറങ്ങും. അപ്പോൾ രണ്ട് ബാറ്ററിയും ഗോപ്രോയുടെ രണ്ട് ബാറ്ററിയും ചാർജ് ചെയ്ത് സെറ്റാക്കി വെച്ചാണ് കേട്ടോ. പക്ഷേ രാവിലെ നോക്കി വെച്ചപ്പോൾ അതിൻ്റെ സ്റ്റിക്കുണ്ട്, സ്റ്റിക്ക് അത് ഒടിഞ്ഞു പോയി. അതായത് നമ്മുടെ ഗോപ്രോയുടെ ക്യാമറ കണക്ട് ചെയ്യുന്ന ആ ഭാഗം, സ്റ്റിക്കിലോട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിൻ്റെ അതിൻ്റെ സ്ക്രൂ ചെയ്ത് മുറുക്കുന്നത് ഒടിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും പിന്നെ എനിക്ക് പിന്നെ വീടെടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ബിജോയും പറഞ്ഞ് ഇച്ചിരിയൊക്കെ എടുത്ത് വെച്ച് നമുക്കൊരു എപ്പിസോഡായിട്ട് ഇടാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഇത് എടുക്കണ്ട, ആ എന്നാൽ പിന്നെ എടുത്തേക്കാം എന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എയർപോർട്ടിലൊക്കെ ചെന്നിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ ചാർജ് ഇറങ്ങും, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നേരിട്ട് വീഡിയോട്ട് പോയാലോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എയർപോർട്ട് എത്തി കേട്ടോ, തൊട്ട് മുന്നെയാണ്. അപ്പോൾ ഞങ്ങളത് ചായ കുടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചാടിയൊക്കെ ഉണ്ട്, ചാടിയുണ്ട്. റീനയുടെ മമ്മി വണ്ടിക്കകത്തുണ്ട്. എന്റെ മമ്മിയൊക്കെ വണ്ടിയാന്ന് ഇറക്കുന്നു. ഇത് റീനുന്റെ മമ്മിയാണ് കേട്ടോ, റീനുന്റെ മമ്മിയാണ്. പിന്നെ പപ്പായ തേണ്ടിരിക്കുന്നു. പപ്പായ ചായ കുടിക്കുന്നില്ലേ? അപ്പ മോമി ചെറിയ ഉറക്കാണ് കേട്ടോ. എഴുന്നേറ്റു. ബിജോ എന്നാ ബിജോ പറയാനുള്ളേ? ഞാൻ ഇസ്രായേലിൽ പോകുന്ന ടൈം തൊട്ട് ഞങ്ങൾ സ്ഥിരം തയ്യ ആ ഒരു ഭാഗം വരുമ്പോൾ അവിടെ ചായയൊക്കെ കുടിച്ചിട്ടാണ് എയർപോർട്ടിലോട്ട് പോരുന്നത്. പിന്നെ എന്തായാലും ഇന്നലെ രാത്രി ഒത്തിരി കിടന്നുറങ്ങാനൊന്നും പറ്റില്ലോ, ആകെയാണ്ട് ഒരു മണിക്കൂർ ആയിട്ട് കിടന്നുള്ളൂ. അപ്പം വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മളിതേ ഇവിടെ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്ന് എല്ലാവരുടെയും മുഖത്ത് സങ്കടമാണ് കേട്ടോ, പപ്പായിക്കും മമ്മിക്കും അതുപോലെ തന്നെ റീനുവിൻ്റെ ഡാഡിക്കും മമ്മിക്കും. പിന്നെ എന്താ പറയുക, ചേട്ടായുടെ ചേട്ടായ്ക്ക് 2 കുഞ്ഞുങ്ങളാണ്, ക്രിസ്റ്റിയും അന്നയും. ക്രിസ്റ്റിയാണ് ഇളയത്. അപ്പം ക്രിസ്റ്റിയായിട്ട് എൻ്റെ മോള് നല്ല കട്ട കമ്പനിയാണ് കേട്ടോ. അന്നയായിട്ട് കമ്പനിയാണ്, എന്നാലും ഒന്നും കൂടെ കൂടുതലൊരു കമ്പനി ക്രിസ്റ്റിയായിട്ടാണ്. അവനും ഭയങ്കര സങ്കടമൊക്കെയായിരുന്നു. പിന്നെ എന്താ പറയുക, ഞാൻ ഇസ്രായേലിലായിരുന്ന ടൈം തൊട്ട് എനിക്ക് എപ്പോഴും നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര മനഃപ്രയാസമാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് എന്താ പറയുക, മമ്മീനെയും പപ്പാനെയും ഒക്കെ ഇട്ടിട്ട് പോകുമ്പോൾ എപ്പോഴായാലും ഒരു മനസ്സിന് സങ്കടം തന്നെയാണ്. പിന്നെ ഇതേ എന്താ പറയുക, മോള് ഭയങ്കര എന്താ പറയുക, പപ്പായും മമ്മിയൊക്കെ എപ്പോഴും കൊഞ്ചിച്ച ലാളിച്ചാൽ റീനുണ്ട് ഡാഡിയും മമ്മിയൊക്കെ എപ്പോഴും കൊഞ്ചിച്ചൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു സങ്കടമൊക്കെ ആയി. അപ്പോൾ എന്തായാലും എന്തേ, ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ചെക്കിങ്ങിന് കയറുവാണ് കേട്ടോ. ഞങ്ങൾ എന്നാക്കിയതിൻ്റെ ഇവിടെ ഉള്ളിൽ വന്നു. അപ്പം ചെക്ക് ഇൻ സമയം സ്റ്റാർട്ട് ആയില്ല, എന്തായാലും 10-15 മിനിറ്റ് പിടിക്കുമായിരിക്കും. എന്തായാലും ഞങ്ങളിതേ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. മമ്മി അപ്പാടെ കൂട്ടുകാർ തന്നെ പറയാ പറഞ്ഞ് ആൽബിൻ വ്ളോഗ്സ് എന്തായാലും കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മതി 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 മതി, എല്ലാരും ചെയ്തോളൂ. അപ്പൊ ഞങ്ങളത് ചെക്കിന്നും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ബോർഡിംഗ് പാസും കിട്ടി. ഇനിയിപ്പം ഞങ്ങൾ ഗേറ്റിലോട്ട് പോവുകയാണ്. എന്താ പറയുക, മോളുടെ കാര്യത്തിൽ ചെറിയ ടെൻഷനായിരുന്നു, അവൾ അടങ്ങി നിൽക്കുമോ എന്നൊക്കെ ഓർത്തിട്ട്. എന്തായാലും കുഴപ്പമില്ല. മോമി പിന്നെ എയർപോർട്ടിന് ഉള്ളിൽ കയറിയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിച്ചോടി നടക്കുവാണ് കേട്ടോ.
പിന്നെ അവളെ ഓട്ടം കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ ആ പെങ്കൊച്ച് വന്നിട്ട് എന്താ പറയുക, കൊച്ചിനെ വീഴ്ത്തി കുറേ കൈയെല്ലാം പിടിച്ചുകൊണ്ടേ നടത്തുവോ, അവിടെ ചെറിയ അക്വേറിയം ഒക്കെ ഉണ്ട്, അതെല്ലാം കൊണ്ടേ കാണിക്കുകയൊക്കെ ചെയ്തു. അന്നേരം മോമിക്ക് ഫ്ലൈറ്റ് കാണണമെന്ന് പറഞ്ഞാണ് എന്താ അവരത് ആ ജനലിൽ കൂടെ ആ വിൻഡോയിൽ കൂടെ ഫ്ലൈറ്റ് കാണിക്കുന്ന കാഴ്ചയാണ്. പൊറോട്ട ഇല്ലടി, ഇഡ്ഡലിയേ ഉള്ളൂ, തരിയല്ലോ. അപ്പൊ നമ്മളെന്തായാലും ഇവിടെ ഗേറ്റിൽ വന്നു. അപ്പം ഇനിയിപ്പം നമുക്ക് 9:55 ഫ്ലൈറ്റ്. അപ്പൊ മസ്കറ്റിൽ നിന്ന് അവിടെ നിന്നാണ് നമ്മൾ യു കെക്ക് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം രാവിലെ കാപ്പി കുടിയെല്ലാം കഴിഞ്ഞു, ഇച്ചിരി ബഹളമാണ്, ഇച്ചിരി കുസൃതി കൂടുതലാണ്, അവൾ അടങ്ങി നിൽക്കുന്നില്ല. ഇപ്പം എന്തായാലും ഇന്ന് രാത്രി പിന്നെ ഉറക്കിയിട്ടില്ല, അവിടെയാണ് ഇനിയിപ്പോൾ ഫ്ലൈറ്റൊക്കെ വരുമ്പോൾ കടന്നോളും. വയറ കടിക്കുവാണ് ദീ അപ്പാടെ പുറത്തു വരുന്നുണ്ടോ കൂട്ടാതി. മോമി അവിടെ നിന്ന്, അവിടെ നിന്ന്, അവിടെ നിന്ന്, അവിടെ നിന്ന്. മോമി, 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 പെട്ടി പിടിച്ച്, പെട്ടി പിടിച്ച്, പെട്ടി പിടിച്ച്. വീഴും കൂട്ടം, വീഴും കേട്ടോ. അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റ്. ഇവിടുന്ന് നേരെ മസ്കറ്റ്, മസ്കറ്റിൽ നിന്നാണ് യു കെക്ക്. അപ്പം ദേ മോള് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ ഫ്ലൈറ്റിൽ കയറാനായിട്ട്. ഇനിയിപ്പം ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം, റൂം വരെ ചെല്ലുന്ന വരെയുള്ള വീഡിയോസ് ഒക്കെ കാണിക്കാം. അപ്പം പത്ത് വെച്ച് മോൾ അങ്ങോട്ട് ചെന്നു, ബാഗ് പിടിക്കുക. മോളിതേ 100 ഓടുവാണ്. ദേ ആ ചേച്ചി, ചേച്ചിനും കൂടി ഇടിച്ചിട്ടു. ഞാൻ പോയി സോറി പറയേണ്ടി വന്നു. എന്നിട്ട് അവള് ഫ്ലൈറ്റിലോട്ട് കയറി. മോൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, എയർപോർട്ടിൽ വെച്ച് തന്നെ ഫ്ലൈറ്റ് കയറണം എന്നും പറഞ്ഞുകൊണ്ട് ചാട്ടോമ്പേവളതായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പം നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തപ്പിയെടുക്കണം. അപ്പോൾ എന്തായാലും ദേ മുന്നോട്ട് പോകുന്നു. ദേ നമ്മുടെ സീറ്റ് ഏകദേശം ഇവിടെയായിട്ടാണ് കേട്ടോ. മോമി, മോൾ എവിടെ ഇരിക്കുന്നത്? അല്ല, വിമാനത്തിലല്ലേ ഇരിക്കുന്നത്? ആണോ? മോമി എവിടെ പോവാ? മോമി എവിടെ പോവാന്ന് പറഞ്ഞ്? വിമാനത്തിൽ എവിടെയാ പോകുന്നേ? ആണോ? അപ്പൊ എന്തായാലും ഞങ്ങളിത് ഇവിടെ ഫ്ലൈറ്റിൽ കയറി. മോൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ കയറാനും കയറാനായിട്ട്. അപ്പൊ എന്തായാലും അതിന്റെ സന്തോഷത്തിലാണ് മോള്. ായാലും ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസ്കറ്റിൽ ചെല്ലുന്നു, അവിടെ നിന്നാണ്. പിന്നെ അവിടെ 2 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ എയർപോർട്ടിൽ എന്തായാലും റീനു വരൂ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുന്നു. പിന്നെ എന്താ പറയുക, ഞാൻ മുന്നോട്ടും എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തന്നെ വേണം. മോളുമായിട്ട് പോരുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ, കാരണം ഭക്ഷണം ഇങ്ങനെ കൊടുക്കും എന്നുള്ള കാര്യത്തിനൊന്നും അത് എന്ന് വെച്ചാൽ വീട്ടിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് ചെറുതായിട്ട് കാർട്ടൂൺ ചാനലൊക്കെ വെച്ച് കൊടുത്ത് അത് കാണിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പം എന്തായാലും ഇവിടെ ഒന്നും നടക്കില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമോ എന്നുള്ള കാര്യത്തിനൊന്നും അറിയത്തില്ല. എല്ലാവർക്കും അറിയാമല്ലോ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ ഇച്ചിരി എന്താ പറയുക നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. എൻ്റെ തൊട്ട് പുറകുള്ള സീറ്റിലൊരു ഫാമിലി ഉണ്ട് കേട്ടോ, അവിടെയും 2 കുഞ്ഞുങ്ങളുണ്ട്. ഇവളവിടെ പോയി അയാൾ കുശു കുശുവും കുഞ്ഞായ്മയൊക്കെ പറയുവാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും എന്തേ ഇനിയിപ്പം നേരെ മസ്കറ്റിൽ എയർപോർട്ടിൽ വന്നിട്ടുള്ള വീഡിയോകൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ മസ്കറ്റിൽ വന്നു കേട്ടോ. അപ്പം ടൈം ഏകദേശം 12 മണിയായി. അപ്പം നമ്മളിപ്പം ലണ്ടന് പോകാനുള്ള നമ്മൾ ബോർഡിംഗ് നമ്മൾ ഗേറ്റിന് അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ മോമി നല്ല ഉറക്കമായിരുന്നു, ഞാൻ ഓർത്ത് അവൾക്ക് ഫ്ലൈറ്റ് എന്താ പറയുക പൊങ്ങുമ്പോഴും ഇറങ്ങുന്ന ടൈമിലൊക്കെ നല്ല ടെൻഷനായിരിക്കും എന്ന് ഓർത്തിരുന്നു. പക്ഷേ ആ വക കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്നു. എനിക്കുണ്ടായിരുന്നു ചെറിയൊരു കറിയോ ബഹളം വയ്ക്കുമോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും എന്താ പറയുക ഇവിടെ വന്ന് വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് തന്നെ ഒരു ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഗേറ്റ് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ റീനു എന്തൊക്കെയാലും എയർപോർട്ടിൽ വരും. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. പറഞ്ഞേ, അവിടെ എന്നാ കാണിക്കുവാ? ഏ അതെന്നാ കാണിക്കുവാ? അത് ആണോ ഡി? ആണോ? ആ എന്നാ ഇറങ്ങിക്കോട്ട്.
ഇറങ്ങിക്കോ പട്ടപ്പട്ടേ വീടേ. ഞങ്ങളപ്പം ഇതേ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ ഗേറ്റിൽ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ, അരമണിക്കൂർ എടുക്കില്ല, ഒരു 10-15 മിനിറ്റിനുള്ളിൽ എന്തായാലും ഓപ്പൺ ആകുമായിരിക്കും എനിക്ക് തോന്നുന്നു. ആ ഒരു എൻട്രൻസ് കാണുന്ന ഫ്ലൈറ്റിലോട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു. പിന്നെ എന്നാ പറയുന്നത്, മോമിത് ഇതിലെല്ലാം പത്രച്ച് നടപ്പുണ്ട്, കാണുന്ന എല്ലാവരോടും ഹായ് എല്ലാം പറഞ്ഞ് അടിച്ചു പൊളിച്ച് നടക്കുവാണ്. മോമി ഇങ്ങോട്ട് വന്നേ. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ ഇവിടുന്ന് വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ലണ്ടനിൽ ചെന്നിട്ട് റീനും കൂടെ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അതവിടെ ഇരുന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ, ട്രോളി ബാഗ് അവിടെ ഇരുന്നോട്ടെ, അതവിടെ ഇരുന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ. നമ്മൾ മസ്കറ്റിൽ നിന്ന് നേരെ ലണ്ടനുള്ള ഫ്ലൈറ്റാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് കുഞ്ഞുങ്ങടിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എന്താ പറയുക, അതുകൊണ്ടൊക്കെയാണ് എൻ്റെ കയ്യിൽ 2 ഹാൻഡ് ബാഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നതിനുള്ള പരിമിതി കൊണ്ടാണ് കേട്ടോ എല്ലാം എടുക്കൽ സാധിക്കാത്തത്. ഇതുണ്ടോ, ഇങ്ങോട്ട് നോക്കിയിട്ട് വേണേ. അങ്ങനെ നമ്മളിതേ ലണ്ടനിൽ വന്നു. ഇനിയിപ്പോൾ നേരെ ഇമിഗ്രേഷൻ ക്ലിയറൻസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. മമ്മി അവിടെ നിൽക്കാൻ മോമി. ഞങ്ങളങ്ങനെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ലഗേജ് എടുക്കാണ്ട് പോവുകയാണ്. മോള് കിടന്നത് ബാക്കി കാണാൻ പറ്റുമായിരിക്കും. മോള് നീറ് വഴക്കാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നല്ലോണം ദാഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ റീനോ ജ്യൂസോ കാര്യങ്ങളോ ഏടൊക്കെ മേടിച്ചുകൊണ്ട് അവൾ വെളിയിൽ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പം അതൊന്ന് എടുത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് മോൾക്ക് ദാഹിക്കുമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഒരു വിധത്തിലാണെന്ന് മാനേജ്. എന്തായാലും എല്ലാ കാര്യങ്ങളെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി. റീനിന് കൊച്ചിനെ കാണുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക, അവളുടെ ഒരു സന്തോഷം എങ്ങനെയാവും എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ എന്തായാലും എന്താ പറയുക, വെളിയിലോട്ട് ഇറങ്ങട്ടെ. റീനു വെളിയിൽ എന്നെയും കുഞ്ഞിനെ നോക്കി കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇനി ഇപ്പോൾ നമ്മൾ നേരെ വെളിയിലോട്ട് പോവുകയാണ്. കയറി നടക്കടി ആണാണ്. ഇങ്ങോട്ട് പാടും മമ്മി. അറിയ അറിയ മമ്മ നിൽക്കുന്നറി. എടിയാണ് മമ്മ നിൽക്കുന്നത്, ആണ് മമ്മ നിൽക്കുന്നത്. റീനു ആണ്ടേ, റീനെ കണ്ടോ നീ? എന്തി എന്തി റീനു നീ വല്ലതും പറഞ്ഞു. ആ പറ, ഒത്തിരി നാൾ കൂടി ആൽബിനെ കണ്ട. കൂടുതൽ വന്നിരിക്കുന്നത് റീനുൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഷാലു. ആളുടെ വീട് എറണാകുളത്ത് തന്നെയാണ്. അപ്പം ആളുടെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഉടനെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ മോളെ കണ്ടപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമായിപ്പോയി കേട്ടോ. പിന്നെ കുഞ്ഞിന് ജ്യൂസ് വേണമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞ കാരണം ജ്യൂസും കാര്യങ്ങളെല്ലാം മേടിച്ചു. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഓൾറെഡി അവൾ ജാക്കറ്റ് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിത് എയർപോർട്ടിന് വിളി വന്നു. റീനുനെയൊക്കെ കണ്ടു കേട്ടോ. റീനു ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു എന്താ പറയുക, 3 മാസത്തോളമായില്ലേ കൊച്ചിനെയൊക്കെ കണ്ടിട്ട്. പിന്നെ എന്താ പറയുക, പിന്നെ റീനുൻ്റെ ഫ്രണ്ടുണ്ട് ഷാലു. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങളിത് കുഞ്ഞൊക്കെ ആയിട്ട് ഞങ്ങൾ വെളിയിലോട്ട് പോവുകയാണ് കേട്ടോ. വെളിയിലോട്ട് ഇറങ്ങുവാണ്. മോമി നല്ല തണുപ്പാണോ? മോമി മോമിക്ക് തണുക്കുന്നുണ്ടോ? വിറക്കുന്ന കാണിച്ചു തന്നാ പുള്ളിക്കാരി. പെട്ടികളൊരു 3-4 പെട്ടിയുണ്ട്. അപ്പോൾ എല്ലാം പതുക്കെ പതുക്കെ എടുത്ത് വയ്ക്കണം. ഇപ്പം നമ്മളങ്ങോട്ട് ചെന്നേക്കാം. അല്ലെങ്കിൽ പിന്നെ റീന് തന്നെ എല്ലാം എടുത്ത് വയ്ക്കണ്ടോ, വയ്ക്കണമല്ലോ. എന്തായാലും നമ്മളുടെ വീഡിയോ ദേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നതായിരിക്കും. നമ്മൾ അടുത്ത വീഡിയോ ശനിയാഴ്ച വരുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.